നബി പറഞ്ഞത് വത്തക്കൂ മവാലിഅത്തുഹം, തെറ്റിദ്ധാരണകളുടെ വാതിലുകളെ നിങ്ങൾ അടയ്ക്കണേ. ഒരു ഹദീസിൽ കാണാം, ഭർത്താവില്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ കടന്നു പോകരുതേ. എന്തുകൊണ്ട് നബി അത് പറഞ്ഞു നോക്കൂ, മാ ഖലാറജുലുൻ ബിംറഅതിൻ, ഒരു അന്യപെണ്ണും പുരുഷനും എവിടെ ഒരുമിക്കുന്നുവോ അവിടെ മൂന്നാമത്തെ അതിഥി പിശാചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇസ്ലാം വ്യഭിചാരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നോട്ടം. ആ നോട്ടത്തെ പോലും ഇസ്ലാം നിയന്ത്രിച്ചു. മുത്തുനബി അലിയാര് തങ്ങളോട് പറഞ്ഞു, യാ അലീ ലാ തുത്ബിഇൻ നലറാ അൻ നലറാ, നീ നോട്ടത്തെ രണ്ടാമത്തെ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഫഇന്നലകൽ ഊലാ, നിനക്കൊന്നാമത്തെ നോട്ടം അനുവാദമുണ്ട്. വലൈസതിലകൽ ആഖിറാ, രണ്ടാമത്തെ നോട്ടം പാടില്ല. ഒന്ന് നോക്കാം. ഈടെ ചെറുപ്പക്കാരെ എന്നോട് ചോദിച്ചു, സാറേ അത് നീട്ടി നോക്കാവോ എന്ന്. അത് പാടില്ല. ഒന്ന് നോക്കാം, ഇതാണോ പെണ്ണോ എന്താ സാധനം എന്നറിയാൻ വേണ്ടി നീട്ടി നോക്കിയാ മനസ്സിലായില്ലേ? ആപാദ ചൂടോ എന്ന് പറയും. ആ കൊള്ളാം കേട്ടോ, അടിപൊളിയാ കേട്ടോ. നീട്ടി നോക്കിയത് കൊണ്ടാ അങ്ങനെ റിസൾട്ട് വന്നത്. അതൊന്നും പാടില്ല. മനസ്സിലായില്ലേ? തഴവാ ഉസ്താദ് പറഞ്ഞ കറക്റ്റ് അല്ലേ? തഴവാ ഉസ്താദിന് എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും പ്രവാചകർ പറഞ്ഞു പോവും. മഹാനായ സൂഫിവര്യനായിരുന്നു തഴവാ ഉസ്താദ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. ഈ സാധനത്തോട് മിണ്ടി നോക്ക്, പിന്നെ ഒന്നാവും. പിന്നെ ചോദിക്കുന്നത് എന്താറിയോ? പ്ലീസ് ഗിവ് മീ യുവർ ഫോൺ നമ്പർ. പിന്നെ പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് വിളിക്കും, ഹലോ, ഓ എന്തോ ടേസ്റ്റ് ആ വിളിക്കും. ഇല്ലേ, സ്വന്തം ഭാര്യനെ പോലും ഇത്ര ടേസ്റ്റ് വിളിക്കൂല. വിളിക്കുവോ? വിളിക്കുവോ? ഇല്ല. അല്ലാഹു കാക്കട്ടെ. വേണ്ട കേട്ടോ, ആ വിളിയൊക്കെ നിർത്ത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ആദ്യം രസമായിരിക്കും, പിന്നെ പ്രശ്നമാവും. എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ എന്താ? ഇതുപോലുള്ള കട്ട് വിളികളാ. ആ ഇതുപോലുള്ള കട്ട് വിളികളാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള തൊലി വെളുത്ത ഒരു ചെറുപ്പക്കാരൻ രോഗെ പോകുമ്പോ നിന്റെ കണ്ണിനെ നീ നിയന്ത്രിച്ചാൽ, ആരെങ്കിലും എന്നെ പേടിച്ചിട്ട് ആ നോട്ടത്തെ അവസാനിപ്പിച്ചാൽ, ഖുദ്സിയായ ഹദീസാണ്, അബ്ദൽതുഹു ഈമാനാ യജിദു ഹലാവതഹു ഫീ ഖൽബീ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആ ദറജയിൽ അള്ളാഹു എത്തിക്കട്ടെ. മനസ്സ് പറയുന്നു, ശരീരം പറയുന്നു, അമ്മാറ പറയുകയാണ്, നോക്ക് നോക്ക്, നല്ല സുന്ദരി പോകുന്നു. ആ സമയത്ത് റബ്ബിനെ ഭയന്നിട്ട് ആ കണ്ണിനെ അങ്ങ് താഴ്ത്തിയാൽ, അബ്ദൽതുഹു ഈമാനാ, നാം അതിനെ അള്ളാഹു പറയുകയാണ് ഈമാനായിട്ടും മാറ്റിക്കൊടുക്കും. യജിദു ഹലാവതഹു ഫീ ഖൽബി, അതിന്റെ ടേസ്റ്റും മധുരം അവന്റെ ഹൃദയത്തിൽ അവൻ ആസ്വദിക്കുന്ന ഒരവസ്ഥ വരാനുണ്ട്. ആ അവസ്ഥയിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആ അവസ്ഥ കിട്ടിയവരുന്ന് കൈപൊക്കെ നോക്കട്ടെ. എത്ര ഞാൻ ചോദിക്കട്ടെ, റോഡെ ഒരു സുന്ദരി പോകുന്നു, തൊട്ടപ്പുറത്തൊരു മുസ്ലിയാരും പോകും. നിങ്ങൾ സുന്ദരിയെ നോക്കുവോ മുസ്ലിയാരെ നോക്കുവോ? മുസ്ലിയാർ നോക്കും. എന്തിനാ? മുസ്ലിയാർ സുന്ദരീനെ നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഈ മുസ്ലിയാർ ഈ സുന്ദരിയെ നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ തന്നെ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ 20 കണ്ണാ. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ നിരീക്ഷിക്കാൻ കണ്ണുണ്ട് അല്ലേ? ആ ഞാനൊരാളോട് ചോദിച്ചു, എന്തിനാപ്പ ഇങ്ങനെ ഇമാമിങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കണം? അവര് പെർഫെക്റ്റ് ആയിരിക്കണം. അവര് നിൽക്കുന്നത് മെഹ്റാബിലല്ലേ? അവര് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് നേതൃത്വം തരികയാ. അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ? ആകണ്ടേ? ആ അല്ലാഹു പറഞ്ഞോ കാക്കട്ടെ.
അൽഹംദുലില്ലാ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സഭയിലെ അണക്കെട്ടിനെ പറ്റി പ്രസംഗിച്ചു. എന്റെ പള്ളി ആകെ കൂടുന്ന 1500 പേരാ. ഇന്നിപ്പോ അതിപ്പോ 42,000 പേര് ഈ ജുമാടെ സമയമാകുമ്പോൾ ഏകദേശം 50,000 അടുത്തേക്ക് എത്തും. 50,000 ജനങ്ങൾ, 500,000 ജനങ്ങൾ ഈ 3-4 ദിവസം കൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അതിലെ കമന്റുകൾ വായിച്ചാൽ അവരിൽ അധികവും ദുആയ. ചിലർക്ക് ഫീ കുലൂബിഹിം മറലുൻ, ഹൃദയത്തിൽ രോഗമുള്ളവർ പിന്നെ എന്ത് പറയും അവർ അല്ലേ? ഒരാള് കമന്റ് ഇട്ടിരിക്ക, ഒരു കുരിയൻ അച്ചായ കമന്റ് ഇട്ടിരിക്ക. എന്താ കമന്റ് എന്നറിയോ? പിന്നെ ഇനി ഏത് ഡാമ ഉടനെ തകരുക, അത് ഖുർആൻ കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുൻകരുതൽ എടുക്കാമായിരുന്നു. ആ അല്ലാഹു കാക്കട്ടെ. എവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് പ്രതിപക്ഷം അല്ലേ? അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. യുവാക്കളെ, യുവാക്കളെ, മദ്യപാനത്തിൽ നിന്ന് മദിരാക്ഷിയിൽ നിന്ന് നോക്കൂ. നിറ യൗവനത്തിൽ കൊതിക്കുന്ന രണ്ട് കാര്യങ്ങളാണിതൊക്കെ. അകന്നു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ ഒരായത്തുണ്ട്, അല്ലാഹു പറഞ്ഞു, വലാ തഖ്റബുസ്സിനാ, നിങ്ങൾ സിനായിലേക്ക് അടുക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് ഫാഹിഷത്താണ്, അത് ഫാഹിഷത്താണ്. എന്താണ് ഫാഹിഷത്ത്? വസാ സബീല, അത് മോശമായ വഴിയുമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നു, ഒരാള് വ്യഭിചാരത്തിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നവനായി മാറും. അല്ലാഹു കാക്കട്ടെ. ഒരു പെണ്ണ് ആ വഴിയിലേക്ക് പോയാൽ ആ വഴിയിൽ തന്നെ അവള് സഞ്ചരിക്കും. അല്ലാഹു കാക്കട്ടെ. അത് ഫാഹിഷത്താണ്. നോക്കൂ എന്താ ഫാഹിഷത്തിന്റെ അർത്ഥം. വ്യഭിചാരത്തിലേക്ക് പോകുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രോഗമാണ് എയ്ഡ്സ്, അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, അല്ലെങ്കിൽ സിഫിലിസ്, അല്ലെങ്കിൽ ഗൊണോറിയ, ഗുഹ്യ രോഗങ്ങൾ. പടച്ചവൻ നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. മുഖത്ത് ഈമാൻ കാണില്ല, അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് കാണില്ല, അപമാനിതരായി ജീവിക്കേണ്ടി വരും. നോക്കൂ, അഡ്രസ്സില്ലാത്ത കുഞ്ഞുങ്ങളുടെ ജനനത്തിനത് കാരണമായി മാറും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇനിയുള്ള കാലഘട്ടത്തിൽ അധർമ്മങ്ങൾ വർദ്ധിക്കും. ലാ തഖൂമു സാഅതു ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അന്നത്തെ ഏറ്റവും മോശക്കാര് ജീവിക്കുമ്പോഴാണ്. ഏറ്റവും വലിയ മോശത്തരം എന്ന് പറയുന്നത് ലൈംഗികമായി അധപ്പതിക്കും മനുഷ്യർ. ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകാം. തഖൂനു അഷിയാ ഇന്ദക തിറാബി സാഅ മിൻഹാ നികാഹു റജുലി അർറജുല വനികാഹുൽ മർഅതി അൽമർആ വനികാഹു റജുലി ഇംറാതഹു ഫീ ദുബ്രിഹാ. മുത്തുനബി പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസംഭവ്യമായ പലതും അവിശ്വസനീയമായ പലതും നിങ്ങൾക്ക് കാണേണ്ടി വരും. അതിൽ പെട്ടതാണ് പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കും, സ്വവർഗരതി, ആണ് ആണിനെ ഇഷ്ടപ്പെടും, ആണ് ആണിന്റെ കൂട്ടത്തിൽ ജീവിക്കും. വനികാഹുൽ മർഅതി അൽമർആ, പെണ്ണ് പെണ്ണിനെ ഇഷ്ടപ്പെടും, പെണ്ണ് പെണ്ണിന്റെ കൂട്ടത്തിൽ ജീവിക്കും. വനികാഹുർ റജുലി ഇംറാതഹു, പുരുഷൻ പെണ്ണിന്റെ അടുത്ത് പോകും. ഫീ ദുബ്രിഹാ, പിൻഭാഗത്തുകൂടി പ്രകൃതി വിരുദ്ധമായ മാർഗത്തിലൂടെ. ഇത് പാശ്ചാത്യരുടെ വൃത്തികെട്ട കൾച്ചറാണ്, അത് പൗരസ്ത്യ നാടുകളിലേക്ക് സ്പ്രെഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പിൻദ്വാരത്തിലൂടെ പിൻഭാഗത്തിലൂടെ തന്റെ വികാരം ശമിപ്പിക്കുന്ന അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, യക്സുറു ഔലാദു സിനാ, അഡ്രസ്സില്ലാത്ത കുഞ്ഞുങ്ങൾ പെറ്റുപെരുകും, സിനായുടെ മക്കൾ, ഔലാദു സിനാ. ഖിയാമത്തടുക്കുമ്പോൾ അങ്ങോട്ടേക്കുള്ള സൂചനയാണോ ഇന്ന് കാണുന്നത്? മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അമ്പും കരുണയും വറ്റിക്കൊണ്ടിരിക്കുന്നു, അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മുത്തുനബി പറഞ്ഞു, വഴിയിൽ വെച്ച് വ്യഭിചാരം നടക്കും. അത്താ ഇന്ന റജുല ലയഷൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ്, നടു റോഡിൽ വെച്ചൊരു പുരുഷൻ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അന്ന്
അവരെ ഉപദേശിക്കുന്നവൻ ഏറ്റവും നല്ലവനാണ് എന്ന് നബിയുന റസൂലുള്ളാഹി അന്നരാള് പറയും, ലബിഅതസൽതുമാ അനി ത്വരീഖ്, വഴിയിൽ നിന്നും മാറിക്കൂടെ എന്ന് ചോദിക്കുന്നവൻ, ഫയഖൂലു അംസലുഹും, അവിടത്തെ ഏറ്റവും നല്ലവനാണെന്ന്. ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് കാണുന്നില്ലേ ട്രെയിനിൽ, ഇന്ന് കാണുന്നില്ലേ സ്ലീപ്പർ കോച്ച് ബസ്സുകളിൽ, വല്ലാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ കോളേജിൽ ഓരോ ആണിനും ഗേൾഫ്രണ്ടുണ്ട്, ഓരോ പെണ്ണിനും ബോയ് ഫ്രണ്ടുമുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ വ്യഭിചാരത്തിലൂടെ ലൈംഗിക സുഖം അനുഭവിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. യുവാക്കളെ, യുവാക്കളെ, വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ മാർഗം സ്വീകരിക്കണേ. അല്ലാഹുവിനെ ഭയപ്പെടണേ. അല്ലാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ അടയാളങ്ങളും പുലരാൻ തുടങ്ങി അല്ലേ. മാതാപിതാക്കൾക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉപ്പയും ഉമ്മയും സ്നേഹിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ പറ, ഉപ്പയും ഉമ്മയും സ്നേഹിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് മാതാപിതാക്കൾ ദുഃഖത്തിലാണ്, കാരണം അനുസരണക്കേടാണ് മക്കളുടെ ഭാഗത്തുനിന്നും അനുസരണക്കേടാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ബിർറൂ അബാഅകും, മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. തബറുക്കും അബ്നാഉകും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തിരിച്ച് പുണ്യം ചെയ്യും. നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്മ ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നന്മ ചെയ്യും. ഇതൊരു സൈക്ലിംഗ് പോലെ, ഇതൊരു ചാക്രികമാണ്, തിരിച്ചു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉപ്പാനെ ബഹുമാനിക്കണേ, ഉമ്മാക്ക് സ്നേഹം കൊടുക്കണേ. ഉപ്പായോടുള്ള സ്നേഹം ബഹുമാനത്തിൽ ചാലിച്ചതാണ്. ഉമ്മയോട് നല്ല നിഷ്കളങ്കമായ സ്നേഹം ഉമ്മയ്ക്ക് കൊടുക്കണം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം കുടികൊള്ളുന്നത് മാതാക്കളുടെ കാലിന്റെ കീഴിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹുമാ ജന്നത്തുക വ നാറുക, ഉപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, നിന്റെ നരകവും ണെന്ന് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ പട്ടണത്തിൽ ഒരു ഭൂമി കുലുക്കമുണ്ടായി. സുഹൃത്തുക്കളെ, അന്ന് വലിയ ബ്രിഡ്ജുകളൊക്കെ തകർന്നുപോയി, വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ തകർന്നു. ഭൂമി കുലുക്കത്തെ അതിജീവിക്കും എന്ന് പറഞ്ഞ് വലിയ വിദഗ്ധ എഞ്ചിനീയർമാരൊക്കെ നിർമ്മിച്ചതാ, എല്ലാം നിഷ്പ്രഭമായി അല്ലേ. ആ സമയത്ത് മിനി സ്കർട്ട് ധരിച്ച ഒരു സ്ത്രീ നോക്കൂ മലർന്നു കിടക്കുന്നു. റെസ്ക്യൂ ജീവകാരുണ്യ പ്രവർത്തകർ വന്നപ്പോ ഒരു മദാമ മലർന്നു കിടക്കുന്നു, അവരുടെ കൈത്തണ്ടയിൽ എന്തോ ഉള്ളതുപോലെ തോന്നി. ആ സ്ത്രീയെ അവർ മലർത്തി കിടത്തിയപ്പോൾ ആ സ്ത്രീയുടെ ഒക്കത്ത് ഒരു കുട്ടിയാണുള്ളത്, ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു മൊബൈല് കിടക്കുന്നു, തൊട്ടടുത്തൊരു മൊബൈലും കിടക്കുന്നു. ആ മൊബൈല് ജീവകാരുണ്യ പ്രവർത്തകർ, റെസ്ക്യൂവിന്റെ പ്രവർത്തകർ എടുത്തു നോക്കിയപ്പോൾ രണ്ട് വരിയാണ് ആ സ്ത്രീ അതിൽ കുറിച്ചിട്ടത്. ഭൂമി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ എന്താ എഴുതിയെന്നറിയോ? ഇഫ് യു ക്യാൻ സർവൈവ്, ഇഫ് യു ക്യാൻ സർവൈവ്, മോനെ കുഞ്ഞെ നീ രക്ഷപ്പെട്ടാൽ, ഈ ഭൂമി കുലുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, നീ ഓർക്കണം എന്നെ, ഐ ലവ് യു, നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്, നീ ഓർക്കണേ മോനെ. ഇതാണ് ഉമ്മ, ഇതാണ് ഉമ്മ, നമ്മുടെ സ്നേഹനിധിയായ ഉമ്മ. പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ബഹിഷ്കരിക്കും അല്ലേ. ഭാര്യ പറയും, ഇക്ക ഇക്ക, ഇതൊരു വല്ലാത്ത സ്ത്രീയാണ്, ഇതൊരു വല്ലാത്ത അമ്മായി അമ്മയാണ്, നമുക്ക് വാടകയ്ക്ക് പോകാം, നമുക്ക് ഫ്ളാറ്റിലേക്ക് പോകാം, ഈ സ്ത്രീയെ കൊള്ളത്തില്ല അല്ലേ. പറയൂലേ, അങ്ങനെ പോകും. കെട്ടിയവള് പറയുന്ന വാതാറജുലു ഇമ്രാത്തഹു, ഉണ്ടോ കെട്ടിയവളെ അനുസരിക്കുന്ന കെട്ടിയവൻ, ആ ഭാര്യ അനുസരിക്കുന്ന പുരുഷൻ, പുരുഷനെയാണ് അനുസരിക്കേണ്ടത് പെണ്ണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് രണ്ടു വീലുള്ള സൈക്കിള് പോലെയാണാ, ആ രണ്ടു വീലുള്ള ഹലക്കിനാക്കും മസുവാജ, നാം നിങ്ങളെ ഇണകളാക്കി. ഇന്ന് കൊണ്ടാട്ടി പറയും പോലെ കേൾക്കുന്ന ഭർത്താവ്, പാപ്പാൻ ഇറക്കിവിട്, ഉമ്മാൻ ഇറക്കിവിട് എന്ന് പറയും. നോക്കൂ, മൊബൈലിന്റെ സ്ക്രീനിൽ രണ്ട് ലൈനിൽ ഇംഗ്ലീഷിൽ മെസ്സേജ് തള്ള കുറിച്ചിട്ടതാ, ഇഫ് യു ക്യാൻ സർവൈവ് മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു,
സുഹൃത്തുക്കളെ, ഇത് ലോകത്ത് വൈറലായ ഒരു മെസ്സേജാ. ഞാനിപ്പോ ഓർത്തപ്പോ പറഞ്ഞതാ, നിങ്ങളത് മറക്കരുത്. ആരാണ് ഉമ്മ? ഉമ്മ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു സഹാബി നബിയുടെ മുന്നിൽ വന്നു, മൻ അഹക്കു നാസ് ബിഹുസ്നി സഹാബത്തി യാ റസൂലുള്ളാ. ജനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പരിചരണം ആർക്കാ കൊടുക്കേണ്ടത്? നല്ല ഹിദ്മത്ത് ആർക്കാ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? വീണ്ടും ചോദിച്ചു, ഉമ്മുക്ക. വീണ്ടും ചോദിച്ചു, ഉമ്മുക്ക. മൂന്ന് വട്ടം മുത്തുനബി പറഞ്ഞത് നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ. ആ സഹാബി വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു, അബാ നിന്റെ ഉപ്പ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന നിന്റെ ഉപ്പ. എല്ലാവരും എഴുതി തള്ളുന്ന മീൻ പിടിക്കുന്നവരാണ് ഈ വലിയ മഹാപ്രളയത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ കാരണമായത്. അല്ലേ? അല്ലാഹു പടച്ചവൻ കടലിൽ പോകുന്ന മക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, കടലിന്റെ മക്കളെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. കണ്ടില്ലേ ഒരു ജയ്സലിനെ? കണ്ടോ നിങ്ങൾ? അല്ലേ, അരയറ്റം വെള്ളത്തിൽ ജയ്സൽ മുങ്ങിക്കിടന്ന് തന്റെ മുതുക് ചവിട്ടുപടിയാക്കിക്കൊണ്ട് എത്ര പേരെയാണ് ബോട്ടിലേക്ക് കയറ്റിയത്? യൂറോപ്പിലും ലണ്ടനിലും ബ്രിട്ടനിലും ഒക്കെ വാർത്തകൾ ജയ്സലിന്റെ വാർത്തയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നിട്ട് ജയ്സലിനെ കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു. അല്ലേ, അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടനാട് വെള്ളപ്പൊക്കത്തിൽ അമർന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? വല്ലതും ചെയ്തോ? കഞ്ഞി വല്ലതും വെച്ചു കൊടുത്തോ? ആ കഞ്ഞി കുടിച്ചു നിങ്ങൾ? വല്ലതും ചെയ്തോ? ചെയ്തോ? അൽഹംദുലില്ലാ. എന്റെ ജമാഅത്തി ഇതെന്താന്നറിയോ? ഞങ്ങളുടെ പള്ളിയില് ഞങ്ങളുടെ മദ്രസയില് 150 പേർക്ക് അഭയം കൊടുത്തു. 150 പേര്. അക്സറുഹും അവരിൽ ആദ്യവും മുസ്ലിങ്ങളായിരുന്നു. 4 മുസ്ലിം സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാം സഹോദര സമുദായത്തിൽപ്പെട്ടവരായി. അല്ലേ, ഇതുപോലെ എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ച ഒരു പരീക്ഷണം വേറെ ഉണ്ടോ? ഇവിടെ പലരും തീ കത്തിക്കാൻ വിചാരിച്ചപ്പോ അല്ലാഹു അത് കെടുത്തിക്കളഞ്ഞു. ഖുർആനിലെ ആയത്താണ് കേട്ടോ. എന്തിനാണ് ഈ വെള്ളപ്പൊക്കം, എന്തിനാണ് ഈ ഉരുൾപൊട്ടൽ എന്നൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ കേരളത്തെ കത്തിക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹു താല കണ്ടറിഞ്ഞു. അല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ ഉപ്പയെ സ്നേഹിക്കാം, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കാം, നമ്മുടെ അയൽവാസികളെ സ്നേഹിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കോ, ആരെ മറന്നാലും ഉമ്മാനെ മറക്കാൻ പറ്റൂല. നിന്റെ വയറിൽ ജീവിക്കുന്ന ഒരു മുദ്രയുണ്ട്. അല്ലേ, കാലഘട്ടത്തിന് മായ്ക്കാൻ പറ്റാത്ത ഒരു ശീലാണത്. നിന്റെ പൊക്കിൽ കൊടി നോക്കോ, നീ എത്ര വലുതായാലും നിന്റെ പൊക്കിൽ കൊടിയുടെ ഭാഗം അല്ലാഹു മായ്ച്ചു കളയില്ല. ഈ പൊക്കിൽ കൊടിയാണ് 9 മാസം യൂട്രസിൽ നീ കിടന്നപ്പോ ഉമ്മാടെ ദേഹത്തു നിന്നും ഭക്ഷണവും ഫുഡും കുടിനീരും സ്വീകരിച്ച കേബിളാണത്, കേബിൾ വയറാണത്. അതാണ് പൊക്കിൽ കൊടി, അതാണ് ഉമ്മയുമായിട്ടുള്ള ബന്ധം. നോക്കൂ, ഇന്ന് പൊന്നു മക്കളുടെ സ്നേഹശൂന്യത കണ്ടിട്ട് ഉപ്പാ ദുഃഖിക്കുന്നു, ഉമ്മാ ദുഃഖിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ, കഷ്ടപ്പെടുത്തല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ കൊടുത്താൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. നിങ്ങൾ പാതിവൃത്യത്തിൽ ജീവിച്ചോ, നിങ്ങളുടെ പെണ്ണുങ്ങളും പാതിവൃത്യത്തിൽ ജീവിക്കും. നീ വഴിതെറ്റി സഞ്ചരിച്ചാൽ, നീ ട്രാക്ക് മാറിയാൽ അവളും ട്രാക്ക് മാറും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാം. വെള്ളിയാഴ്ച രാത്രിയാണ്, കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലീൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കീൻ. അക്സിറു സ്വലാത്ത അലയ്യ ഫീ, ഈ രാത്രിയിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ തുറലു സ്വലാത്തുനാ അലൈക വഖദ് അറംത, അല്ലെങ്കിൽ ഉരിംത, അവിടുന്ന് വഫാത്തായി ഖബറിൽ കടന്ന് മണ്ണ് തുരുമ്പ് പിടിച്ച് നുരുമ്പിച്ച ആ ഭൗതിക ശരീരം എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് കാണുക എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു,
ആ ധാരണ തെറ്റാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർദ് അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ പുണ്യഭൂമേനി മണ്ണ് തിന്നില്ല. ഈ മണ്ണിന് ഹറാമാണ്, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല. അബൂ ദാവൂദ് ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ, സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലണേ, വെള്ളിയാഴ്ചയുടെ രാത്രിയും പകലിലും ദിക്റുകൾ വർദ്ധിപ്പിക്കണേ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖറജ, അല്ലാഹു അവന്റെ ഞെരുക്കമെല്ലാം മാറ്റിക്കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, നിന്റെ ഹമ്മെല്ലാം അല്ലാഹു തുറന്നു തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവിചാരിതമായ രൂപത്തിൽ നിനക്ക് റിസ്ക് വന്നു ചേരും. നീ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുറേ നാളുകൾക്ക് മുമ്പ് ഇടുക്കിയിൽ ഒരു വാലിനിയ, അവിടുത്തെ മുഅദ്ദിൻ എന്റെ അടുത്ത് വന്നു, ഉസ്താദെ എന്നും പട്ടിണിയ, കിട്ടുന്ന ശമ്പളം ഒന്നും റാഹത്താവുന്നില്ല. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് ഫതഹുൽ മൊയ്നിലും അതിന്റെ ഷറഹിലും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞതാ. നിങ്ങള് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 33 വട്ടം ഈ ദിക്ർ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ എന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ. മുതലാളിയാകണോ, മുതലാളിയാകണോ ഇത് ചൊല്ലിയാ. അല്ലാഹു തല പന്ന തരൂല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു 101 ഇസ്തിഗ്ഫാർ ഡെയിലി ചൊല്ലാൻ. 3-4 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിക്കുന്നു, അൽഹംദുലില്ലാ പോക്കറ്റ് 500 കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എല്ലാ വിഷമങ്ങളും മാറി. ആ ഇനിയൊരു ദിക്റുണ്ട്, അത് തീയ, അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ ദുആ ചെയ്യാം. ഏതാത് സ്വർഗത്തിലെ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹൗക്കലത്ത്, നമ്മളത് പറയും, പക്ഷെ ആരാ ചൊല്ലുന്നത്? ഞാൻ അനുഭവസ്ഥനാ, ഞാൻ അനുഭവസ്ഥനാ, എനിക്ക് ഇച്ചിരി കാശ് വേണമായിരുന്നു, എനിക്ക് ഇച്ചിരി പൈസ വേണമായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മളെന്തിനാ ഈ സൃഷ്ടികളെ ആശ്രയിക്കുന്നത്? നമ്മളെന്തിനാ ഈ പടപ്പിനോട് ചോദിക്കുന്നത്? ചിലർ തരും, ചിലർ തരൂല. അല്ലേ, ഞാൻ ഒതു കൊടുത്തു, 100 കണക്കിന് ലാഹൗല ചൊല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാ എന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കി തന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരവസരവുമില്ല, ഒരു ചാൻസുമില്ല, ഒരു കഴിവുമില്ല, ഇല്ലാ ബില്ലാ റബ്ബിനെ കൊണ്ടല്ലാതെ. ഇത് ഒതോടുകൂടി കിബലക്ക് ഇരുന്ന് അങ്ങോട്ട് ചൊല്ലി നോക്ക്, നീ ധനികനാവും ഇൻഷാ അല്ലാ. മനസ്സിലായില്ലേ? ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാഹൗലലേഹ്യം മുഴുവനും അതിനുള്ളതാ, അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ കഴിക്കേണ്ടതാ. 99 രോഗത്തിനിത് നല്ലതാ, ക്ലേശം അതിൽ നിന്ന് ഏറ്റവും ലഘുവായതാ. ലാഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ര 99 രോഗത്തിനും മെഡിസിനാണ്. ഐസറുഹൽ ഫഖറു, അതിൽ ഏറ്റവും ചെറിയ രോഗം പട്ടിണിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ ചൊല്ലുവോ? എല്ലാ നമസ്കാരം കഴിഞ്ഞ ഒരു 33 അല്ലെങ്കിൽ ഒന്നിച്ച് രാവിലെ വൈകിട്ട് ചൊല്ലി തീർത്താ മതി. ചുമ്മാ ഒന്ന് പരീക്ഷ നോക്കും, ഇൻഷാല്ലാ വീടൊക്കെ പൊളിച്ച് 2 നില പണിയും, വീട്ടുമുറ്റത്ത് ഇൻഷാല്ലാ ഇന്നോവ വരും. ആ ചൊല്ലിക്കോന്നേ, എന്നാ വർക്ക് ചെയ്യട്ടെ ഇൻഷാല്ലാ. പുരോഗതി ഉള്ളവര് എന്നെ ഒന്ന് വിളിക്കണം, പ്രസിഡന്റിന്റെ എന്റെ നമ്പർ ഉണ്ട്, മെച്ചം ഉണ്ടെങ്കിൽ കേട്ടോ. ഇൻഷാല്ലാ വീണ്ടും ഈ നല്ല മഹല്ലിൽ, നല്ല നാട്ടിൽ വരാൻ സാധിച്ചു. ബൽദത്തുൻ തയ്യിബ, നല്ല നാട്. വറബ്ബുൻ ഗഫൂർ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബൽദത്തുൻ തയ്യിബ, നല്ല നാട്. വറബ്ബുൻ ഗഫൂർ, പൊറുക്കുന്ന റബ്ബും. അല്ലേ,
അല്ലാഹു അങ്ങനെ ഈ സാധുവിന്റെ ഈരാറ്റുപേട്ടയെ അല്ലാഹു അങ്ങനെ കബൂലാക്കട്ടെ. ഈ പുറക്കാട്, ഈ പുന്നപ്ര, ഇതൊക്കെ അല്ലാഹു അങ്ങനെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ സീരിയല് കാണല്ലേ പെണ്ണുങ്ങളെ, അവര് കരയുന്നത് ചുമ്മാ സബോള അരിഞ്ഞു വെച്ച് കരയുന്നതാ. നിങ്ങൾ അതനുസരിച്ച് കയ്യുടെ ഒരു പെണ്ണുങ്ങള് കരയുന്നു, എന്താ കരയുന്നത്? സീരിയല് തീർന്നു പോയി. അതുകൊണ്ട് ഒരു സീരിയലും തീർക്കാറില്ല, വെച്ചു നീട്ടും. ഇല്ലേ, സീരിയൽ എവിടെയെങ്കിലും തീർന്നിട്ടുണ്ടോ? ഇല്ല. യുവാക്കളെ, നിങ്ങൾ സുബഹിക്ക് കടന്നുറങ്ങല്ല. മക്കളെ, നിങ്ങൾ സുബഹിക്ക് ജമാഅത്തിന് വാ. നിങ്ങൾ സ്കൂട്ടർ എടുത്ത് വാ, കാർ എടുത്ത് വാ, തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും കൂട്ടി വാ. നിങ്ങൾ സുബഹി കഴിഞ്ഞിട്ട് നല്ല മുട്ട് ഔറത്ത് മറയുന്ന ബർമുഡ ധരിച്ചിട്ട് പോ. നിങ്ങൾ നടക്കാൻ പോ. നിങ്ങൾ ആരോഗ്യം ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ കളിക്ക്. ആരോഗ്യം നിങ്ങൾ നല്ല ആരോഗ്യദർദ ഗാത്രരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബർമുഡ ധരിക്കണ്ടെന്ന് ഒരു മുസ്ലിയാരിയുടെ വാല് പറയുന്നു കേട്ടു. ഞാൻ ഷമ്മാസ് ഉസ്താദ് അങ്ങനെ പറയൂല. ബർമുഡ ധരിച്ചോ, പക്ഷേ മുട്ട് കാണരുത്, മുട്ട് മറയണം. സാക്ക് വരെ നീണ്ടു കിടക്കുന്ന, തണ്ടങ്കാല് വരെ ഇത് മുട്ടാണെങ്കിൽ ഇവിടം വരെ നീണ്ടു കിടക്കുന്ന ബർമുഡ നിങ്ങൾ ധരിച്ചോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചു നേരം നിസ്കരിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ മകൾക്കൊരാലോചന വന്നു. ചെറുക്കൻ വീട് കാണാൻ പോവുകയാ ഇദ്ദേഹം. അവിടെ എത്തിയപ്പോ ഉണ്ട് ഒരുത്തൻ മുട്ടിന്റെ പൊക്കളിൽ, നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അണ്ടർവയർ എന്ന് പറയും, അത് ബർമുഡയല്ല, ആ സൈസ് ഒരു വസ്ത്രവും ധരിച്ച് സദസ്സിലേക്ക് അദ്ദേഹം വരികയാ. പെണ്ണിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പിതാവ് ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഇടപാട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കെട്ടുന്ന പയ്യന്റെ അനുജന്റെ സ്വഭാവം ഇതാണെങ്കിൽ പയ്യന്റെ സ്വഭാവം എന്തായിരിക്കും? സരസിലേക്ക് ഔറത്ത് കാണിച്ചുകൊണ്ട് വരുന്ന ഒരു ബാഡ് കൾച്ചർ ആണെങ്കിൽ ഈ വീട്ടിലേക്ക് ഞാൻ എന്റെ മോളെ തരുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അല്ലാഹു പടച്ചോ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പട്ടാളമാകണം. നിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കണം. നിങ്ങൾ ദിക്റും സലാത്തുകളും ദായിമാക്കണം. നിസ്കരിക്കാത്തവൻ സുന്നിയല്ല. സുന്നിയാകണമെങ്കിൽ നമസ്കരിക്കണം. അല്ലാഹു അഞ്ചു നേരം നമസ്കരിക്കാൻ പഠിച്ചോ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ദുആ ചെയ്തിട്ട് അല്ലാഹ് സ്വീകരിക്കാത്തത്? അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ സർറഹു തജാബ ലഹു ഫിഷദായിദ്, പരീക്ഷണങ്ങൾ വരുമ്പോ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, വെള്ളപ്പൊക്കവും ജലപ്രളയവും ഉരുൾപൊട്ടലും വരുമ്പോ നിന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണമെങ്കിൽ, നിനക്ക് അല്ലാഹു ഐശ്വര്യവും സന്തോഷവും തരുമ്പോഴും നീ റബ്ബിനെ ദുആ ചെയ്യണം, വിളിക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇപ്പൊ ദുആ അസ്തമിച്ചു കൊണ്ടിരിക്കുക. ഈയിടെ ഒരു മുലയാരി പറഞ്ഞു, നിസ്കാര ശേഷം അങ്ങനെ കൂട്ട ദുആ ഒന്നുമില്ല, ഒരു കിതാബിലും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ദുആ വേണ്ട. പിന്നെ എവിടെയാ ദുആ വേണ്ടത്? മയ്യത്ത് എടുക്കുമ്പോ, ഈയിടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളൊക്കെ ഒരു യാസീനോ അല്ലേ? ഒരു വീട്ടിൽ നടന്ന സംഭവം എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം മയ്യത്തിന്, എന്താ യാസീൻ പൂർത്തിയാക്കാനോ? അല്ലാട്ട ദുആ ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ആ ദുആ വേണ്ടെന്നാ പറഞ്ഞത്? അവിടെ ദുആ ഇല്ല. അങ്ങനെ ദുആകൾ ഇങ്ങനെ എടുത്തു മാറ്റപ്പെടുകയാണ്. എന്താ ഇന്ന് നാട്ടിൽ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫിർഖത്ത്, തഫ്രീഖ്, എല്ലാ ഹൃദയത്തിലും വെറുപ്പ്, അസൂയ. ഏതുപോലെ 2000 കൊല്ലങ്ങൾക്കപ്പുറം സബ നിവാസികളെ നശിപ്പിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഫജഅൽനാഹും അഹാദീസ്, നാം അവരെ പഴം പുരാണമാക്കി. നാം അവരെ കുറച്ച് വർത്തമാനങ്ങളാക്കി, കഥാവശേഷരാക്കി. വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, നാം അവരെ പിച്ചി ചീന്തി കളഞ്ഞു. അങ്ങനെ അവര് പല നാട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. അവരുടെ യൂണിറ്റി നഷ്ടപ്പെട്ടു. അവര് ചിന്ന ഭിന്നമായി. ഇന്ന ഫീ ദാലിക ആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, ഇതിൽ ക്ഷമിക്കുന്നവർക്ക്, നന്ദി ചെയ്യുന്നവർക്ക്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ 4 ആയത്തുകൾ എടുത്ത് പഠിക്കും നിങ്ങൾ. 15, 16, 17, 18, 19 ആയത്തുകൾ സൂറത്തുസ്സബ. നമുക്ക് വലിയ ഗുണഭാഗമുണ്ട്.
അല്ലാഹു നമ്മുടെ ഫുഡിൽ ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു നമ്മുടെ വെള്ളത്തിൽ ബർക്കത്ത് തരട്ടെ. എത്ര കിണറ തകർന്നത്, ഈ എറണാകുളം ജില്ലയിൽ നിങ്ങൾ പോയി നോക്ക്, ശുദ്ധജലം പോലും ഇന്ന് നമുക്ക് ലഭ്യമല്ല അല്ലേ. എത്ര കിണറുകൾ തകർന്നു. അല്ലാഹു നമ്മളെല്ലാം കാക്കുമാറാവട്ടെ. ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കാൻ മടിച്ചവരാ, കോരിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഓടിച്ചവരാ, എന്തൊരക്രമമാ കാണിച്ച്. ഒരു പാവം വിശന്ന് വന്നാൽ കഞ്ഞി കൊടുക്കൂല, അവന്റെ ജാതിയും മതവും നോക്കും അല്ലേ. ഈ രൂപത്തിലൊക്കെ ചിന്തിച്ചവരാ. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു ഹാസിദിന്റെ ഹസദിൽ നിന്ന്, അസൂയയിൽ നിന്ന്, സാഹിറിന്റെ സിഹിറിൽ നിന്ന്, ആഇനിന്റെ കരിങ്കണ്ണിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വലാഹിയത്തിന്റെ അഹലികാരാക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. സൂറത്തുൽ അഹ്കാഫിൽ ഒരു ദുആ ഉണ്ട് സുഹൃത്തുക്കളെ, എന്നെ വല്ലാണ്ട് സ്വാധീനിച്ച ഒരു ദുആയത്, ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുകയാ. വഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വ അൻ അഅമല സ്വാലിഹൻ തർല വ അസ്ലിഹ് ലി ഫീ ദുരിയതി, എന്റെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ എന്ന് ചോദിക്കണമെന്ന് ഖുർആൻ സൂറത്തുൽ അഹ്കാഫ്. കണ്ടോ, ഒറ്റയ്ക്ക് ചോദിച്ചാ പോരാ, മക്കളെ നന്നാക്കി തരണേ. ആ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലേ അവസാന ഭാഗം, മൂസാ നബിയും ഖിളർ അലൈഹിസ്സലാമും യാത്ര ചെയ്തപ്പോ രണ്ടു മൂന്ന് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് ഖിളർ അലൈഹിസ്സലാം അല്ലേ. ഒന്ന് കപ്പട്, ഒരു കപ്പലിനെ പിടിച്ച് തകർത്തു അല്ലേ, തരിപ്പണമാക്കി നശിപ്പിച്ചോളാം. പിന്നെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടീനെ പിടിച്ചിട്ട് ശരിയാക്കി അല്ലേ. പിന്നെന്തായിരുന്നു, ഒരു നാട്ടിൽ ചെന്നിട്ടു വെള്ളം ചോദിച്ചു, ആദിത്യം ചോദിച്ചു കൊടുത്തില്ല. ആ നാട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായിരിക്കുന്ന ഒരു മതില് കണ്ടു ഖിളർ അലൈഹിസ്സലാം, അതിനെ നന്നാക്കി ഇങ്ങനെ വെച്ചു കൊടുത്തു. ഓരോ പ്രാവശ്യവും മൂസാ നബി ഇടപെട്ടു അല്ലേ. ആ അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ആ മതില് ശരിയാക്കി എന്തിനാന്നറിയോ, എന്തിനാ? ആ അവിടെ എടുത്തു നോക്ക് നിങ്ങൾ, ഖുർആൻ എന്ത് പറഞ്ഞു, അതിന്റെ താഴെ ഒരു നിധിയുണ്ട്, ശേഖരമുണ്ട്. അത് രണ്ട് യതീമായ മക്കൾക്കുള്ളതാ. അവരുടെ വാപ്പ സാലിഹായിരുന്നു. വക്കാന അബൂഹുമാ സാലിഹ, വാപ്പ സാലിഹായിരുന്നു, സ്വന്തം വാപ്പയല്ല. ഇമാം ഫഖ്റുദ്ദീനുർ റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, ജദ്ദുഹു സാബിഉ, ഏഴാമത്തെ ഉപ്പാപ്പ സാലിഹായിരുന്നു. സ്വലാഹിയത്ത് വന്ന വഴി കണ്ടോ, ഏഴാമത്തെ ഒരു ഉപ്പാപ്പ നല്ലവനായിരുന്നു. അതിന്റെ പ്രയോജനം കിട്ടിയത് ഏഴ് തലമുറക്ക് ശേഷം രണ്ട് തീമക്കൾക്ക്. ഷമ്മാസ് ഉസ്താദിന്റെ ഉപ്പാപ്പ സാലിഹാണെങ്കിൽ അതിന്റെ ബർക്കത്ത് എനിക്ക് ഉണ്ടാവില്ലേ, ഉണ്ടാവൂല്ലേ? തീർച്ചയായിട്ടും ഉണ്ടോ? ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ സാലിഹീങ്ങൾ മുൻഗാമികൾ അവർക്ക് സ്വലാഹിയത്തുണ്ടായിരുന്നു എന്നുള്ള കറക്റ്റാ അല്ലേ. അവർക്ക് വാട്സാപ്പും അവർക്ക് ഫേസ്ബുക്കും അവർക്ക് സീരിയലും ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അല്ലാഹു തആല നമ്മുടെ കാരണവന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പള്ളിക്കാട്ടിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു മൗഫറത്ത് നൽകട്ടെ. അല്ലാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്തുന്നു. വ ആഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.